എല്ലാവർക്കും നമസ്കാരം. പുതിയ ചില അമളികളും രസകരമായ ചില കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി വീട്ടിൽ അതിഥികൾ ആരെങ്കിലും എത്തിയാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റവുമായിട്ടാണ് ഇവൾ ഇന്ന് എത്തിയിട്ടുള്ളത്. എന്തായാലും വീട്ടിൽ വരുന്നവർക്ക് ഈ രീതിയിൽ വെള്ളം കലക്കി കൊടുത്താൽ പിന്നീട് അങ്ങോട്ട് വീട്ടിലേക്ക് അതിഥികളുടെ പ്രവാഹമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതാ ഇവിടെ ഒരാൾ ഈ പ്രായത്തിലെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. സമീറിന്റെ മോനല്ലേ? കണ്ടു കണ്ടു, ഞങ്ങള് കണ്ടുട്ടാ. ചോറ നിർത്തിക്കാളാ, ഓളും വണ്ടി സെറ്റാക്കണേ. കൊറവായി ഇതിന്റെ മോനല്ലേ. അവസരം കിട്ടിയപ്പോൾ ചെക്കൻ അതങ്ങ് മുതലെടുത്തു എന്ന് പറയാം. ഇനി ഇതാ എല്ലാ ട്രിപ്പിലും ഇതുപോലെ ഒരു കോർഡിനേറ്റർ കാണും. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരുടെ പേര് താഴെ പറയുക. ഇനി ചില കോളേജ് കാഴ്ചകൾ കാണിക്കാം. ഞാൻ പറയട്ടെ, ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേന്ന്. ഇവന്റെ പാട്ട് കേട്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകർ പോലും പകച്ചു നിൽക്കുകയാണ്. എന്തായാലും കലാകാരന്മാരെ ആർക്ക് വേണമെങ്കിലും കളിയാക്കാം, എന്നാൽ ഇതുപോലെ പാട്ട് പാടണമെങ്കിൽ അല്പം കലാബോധം തന്നെ വേണം. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഇവരെ പോലെയുള്ളവരെ തള്ളിക്കളയാനാകില്ല. ഇവിടെ ഇതാ കണ്ണൻ അല്പം കറുപ്പ് നിറം കൂടിപ്പോയോ എന്നതാണ് സംശയം. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ എന്താ, ഡാൻസ് ചെയ്ത് ഒപ്പിക്കാം എന്ന് കരുതി. എന്നാൽ അതിനിടയിൽ മുണ്ടഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും?
കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. ആവുന്ന ഇതിഹാസം പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിന്റ് എടുക്കാനും സാധിക്കില്ല. അതിന് തീപ്പൊരി വേണം. അന്ന് കാട്ടു തീ പടർന്നു. ഇതിഹാസം സൃഷ്ടിക്കാൻ എത്തിയവർ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചാണ് വേദിയിൽ നിന്നും പടി ഇറങ്ങിയത്. ഇനി ഇതാ പാട്ടും ഡാൻസും അല്ലാതെ ഇദ്ദേഹത്തിന് വേദിയിൽ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുകയാണ്. കണ്ടു നോക്കാം. സാധാരണ ബസ്സുകൾക്ക് മുൻപിൽ എല്ലാവരും അല്പം മാന്യതയോട് കൂടിയ വാഹനം ഓടിക്കാറുള്ളൂ. എന്നാൽ മിക്ക ബസ്സുകാരും ഇതുപോലെയാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നതാണ് ഇവന് പറയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ ആ വേറിട്ട പ്രതിഷേധം ഒന്ന് കാണാം. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറയാശാനെ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മറക്കാൻ കാല് വെക്കുന്നതൊക്കെ കൊള്ളാം. എന്നാൽ ഇവനെ പോലെയുള്ളവരെ എന്ത് ചെയ്യണം? ഒരു മാറ്റവും ഇല്ലാത്ത കേരളത്തിലെ ഇത്തരം ചില സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇവർ ഇതുപോലുള്ള ചില രീതികൾ തിരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സ്കൂളിലേക്ക് ഇതുപോലെ സംസാരിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത് എങ്കിൽ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. എന്നാൽ അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടമാകണമെന്നില്ല. സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ ഇതുപോലൊരു അവസരം ലഭിച്ചില്ല. ഇനി ഇതുപോലുള്ളവരെ പാട്ടുപാടി തളർത്തുക എന്നതല്ലാതെ മറ്റെന്ത് ചെയ്യാനാകും? ദേ ഇതുപോലെ ഒരു പഴയ കഥ ഇദ്ദേഹത്തിന്റെ മനസ്സിലുമുണ്ട്. ഒന്ന് കേട്ടു നോക്കാം. ഞാനും അവനെക്കൊണ്ട് വർത്താനായി പ്രശ്നമായി. അവസാനം ട്രോസ് ഇടാറു ചാപ്റ്റെടുത്തു. അവിടെ പ്രണയം മാത്രല്ല, ഒരു സൗഹൃദ ബന്ധം കൂടി. ശിശുദിനത്തിൽ അങ്കണവാടി കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച ഒരു ശിശുദിന റാലിയാണ് കാണിക്കുന്നത്. റാലിയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിലായിരിക്കണമെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാൽ അതിനിടയിലൂടെ ഒരു സ്പൈഡർമാൻ നടന്നു പോകുന്നുണ്ട്. അവൻ എങ്ങനെ ഇതിനകത്തെത്തി എന്നതാണ് കണ്ടു നിൽക്കുന്നവരുടെ ചോദ്യം. ഇനി സ്പൈഡർമാൻ എങ്ങാനും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് കാണുമോ എന്നതാണ് അവരുടെ സംശയം. ഇന്ത്യക്കാരനല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നമ്മെ പഠിപ്പിക്കാത്തതായിരിക്കാം. എന്നാൽ റാലിയും പ്രകടനവും മുദ്രാവാക്യവും ഒന്നും ഇവനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ശിശുദിനമാണെങ്കിലും നബിദിനമാണെങ്കിലും റാലി ആണെങ്കിൽ ആൾക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. ചേച്ചിമാർ രണ്ടുപേരും മരിച്ചു പോയ വിഷമത്തിലാണ് കുട്ടി. അതെന്താ പണം പറ്റാത്ത? ചേച്ചി മരിച്ചുപോയ? ഓ, ഈ നിക്കുന്ന ചേച്ചിമാരാണ് മരിച്ചുപോയേ. ഇന്നത്തെ വീഡിയോയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ചിരിപ്പിച്ചത് എന്ന് താഴെ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.